ക്രൂഡ് ഓയിൽ ഒരു ഫോസിൽ ഇന്ധനമാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ജൈവവസ്തുക്കൾ ഹൈഡ്രോ കാർബണുകളായി രൂപാന്തരപ്പെടുന്നതിന്റെ ഫലമാണിത്. സാധാരണയായി ഭൂമിക്കടിയിൽ നിക്ഷേപത്തിന്റെ രൂപത്തിലാണ് ഇത് കാണുന്നത്. ചിലപ്പോൾ അസംസ്കൃത എണ്ണ ഭൂമിയുടെ ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇതുകൊണ്ടാണ് പുരാതനകാലം മുതൽ തന്നെ മനുഷ്യന് ക്രൂഡ് ഓയിലിനെ കുറിച്ച് അറിയാവുന്നത്. നിർമ്മാണത്തിൽ സീലിംഗ് മെറ്റീരിയലായും മെഡിക്കൽ ആവശ്യങ്ങൾക്കും വേണ്ടിയായിരുന്നു മുൻപ് ഇത് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 19th century മധ്യത്തോടുകൂടിയാണ് ക്രൂഡ് ഓയിലിന്റെ ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചത്. വ്യാവസായിക വിപ്ലവത്തിന്റെ മധ്യത്തിൽ യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും പ്രധാനമായും കൽക്കരി നിറവേറ്റുന്ന ഊർജ ആവശ്യകതകൾ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരുന്നു. റഷ്യൻ സാമ്രാജ്യം മുതൽ യൂറോപ്പ് മുതൽ വടക്കേ അമേരിക്ക വരെ രോഗമെമ്പാടും ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള തീവ്രത വർദ്ധിക്കുന്നു. ലോകത്തിലെ ആദ്യത്തെ ഡ്രില്ലിംഗ് ലൊക്കേഷൻ US US ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരാകുകയും ചെയ്യുന്നു. 20th century തുടക്കത്തിൽ ഒന്നാം ലോക മഹായുദ്ധത്തോടെ ഡീസൽ എഞ്ചിൻ വാഹനങ്ങളുടെ വികസനവും കപ്പൽ എഞ്ചിനുകളുടെ കണ്ടെത്തലും വ്യോമയാന മേഖലയിലെ കുതിച്ചുചാട്ടവും എണ്ണയുടെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നു. ഭൂമിക്കടിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ റിഫൈനറികളിലെത്തിച്ച് പല താപനിലയിൽ ചൂടാക്കിയാണ് ഓയിൽ പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. LPG, ഡീസൽ, പെട്രോൾ, നാഫ്ത, വിമാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന എണ്ണകൾ ഒക്കെ ഇത്തരത്തിൽ പല താപനിലയിൽ ചൂടാക്കിയ ശേഷമാണ് ഉണ്ടാക്കുന്നത്. മുൻപ് ക്രൂഡ് ഓയിൽ ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നത് 42 US gallon ഉൾക്കൊള്ളുന്ന, അതായത് 159 liter ഉൾക്കൊള്ളുന്ന ബാരലുകളിലായിട്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഈ ബാരലുകളാണ് ഓയിലിന്റെ വിലനിർണ്ണയത്തിന് വേണ്ടിയുള്ള ഘടകമായി മാറിയത്. പിന്നീട് ഇങ്ങോട്ട് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ എണ്ണ നിക്ഷേപങ്ങൾ കണ്ടെത്തുന്നു. ഇതോടെ വെനിസ്വല ലോകത്തിലെ രണ്ടാമത്തെ എണ്ണ ഉൽപാദക രാജ്യമായി മാറുന്നു. ബ്രിട്ടന് സ്വാധീനമുണ്ടായിരുന്ന മിഡിൽ ഈസ്റ്റിൽ വെസ്റ്റേൺ കമ്പനികൾ മാർക്കറ്റ് കൈയടക്കുന്നു. രാജ്യങ്ങൾക്ക് ലാഭത്തിന്റെ ഒരു വിഹിതം റോയൽറ്റിയായി നൽകിക്കൊണ്ട് ഉൽപാദനം തുടർന്നു. രണ്ടാം ലോക മഹായുദ്ധത്തോടുകൂടി എണ്ണയുടെ ആവശ്യം വലിയ തോതിൽ വർദ്ധിച്ചു. അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എണ്ണയുടെ ലഭ്യത കുറവായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിൽ അമേരിക്ക സൗദി അറേബ്യയുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നു. എണ്ണ നൽകുന്നതിന്റെ പകരമായി രാജ്യത്തിന്റെ സുരക്ഷ അവർ ഏറ്റെടുക്കുന്നു. കരാർ പ്രകാരം സൗദി അറേബ്യയ്ക്ക് ലാഭവിഹിതത്തിന്റെ 50% ലഭിച്ചിരുന്നു. എന്നാൽ ഇറാനിൽ ആംഗ്ലോ പെർഷ്യൻ കമ്പനിയുമായി നടത്തിയ വിലപേശൽ പരാജയപ്പെട്ടു. തുടർന്ന് പ്രധാനമന്ത്രി എണ്ണ ഉൽപാദനം ദേശീയവൽക്കരിച്ചു. ഇതിനു പിന്നാലെ US UK രഹസ്യ നീക്കങ്ങളുടെ പ്രധാനമന്ത്രി എടുത്തുമാറ്റുകയും ഷായെ അധികാരത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. തുടർന്ന് വെസ്റ്റേൺ കമ്പനികളുടെ കൺസോർഷ്യത്തിന് ഉൽപാദനത്തിന് വേണ്ടി അനുമതി ലഭിക്കുന്നു. സമയം USSR സെർബിയയിൽ എണ്ണ നിക്ഷേപം കണ്ടെത്തുന്നു. 1960s ലോകരാജ്യങ്ങൾ ഊർജ സ്രോതസ്സിനായി കൽക്കരിയെ മാറ്റി എണ്ണയെ ആശ്രയിച്ചു തുടങ്ങി. വിലക്കുറവും ഏറെ ലഭ്യവുമായതോടെയാണ് ഈ മാറ്റത്തിലേക്ക് തിരിഞ്ഞത്. അക്കാലത്ത് $3 താഴെ മാത്രമായിരുന്നു ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില. ആ സമയത്താണ് പ്രധാനപ്പെട്ട 5 എണ്ണ ഉൽപാദക രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു സംഘടന രൂപീകരിക്കുന്നത്, ഒപെക്, ദ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. പിന്നീട് ഈ ഓർഗനൈസേഷനിലേക്ക് നിരവധി രാജ്യങ്ങൾ ചേർന്നു. 1972 US ഉൽപാദനം ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു. എങ്കിൽ പോലും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനു വേണ്ടി അവർ നിർബന്ധിതരായി. മിഡിൽ ഈസ്റ്റിൽ നിന്നും യുണൈറ്റഡ് കിങ്ഡം പിന്മാറുന്ന സമയമായിരുന്നു അത്. അവിടേക്ക് രാജ്യങ്ങൾക്ക് സായുധ സുരക്ഷ വാഗ്ദാനം നൽകിക്കൊണ്ട് അമേരിക്ക കടന്നെത്തി. ഇറാനും സൗദി അറേബ്യയ്ക്കും അമേരിക്ക സുരക്ഷയൊരുക്കി. ഇസ്രായേലുമായി അറബ് രാജ്യങ്ങളായ ഈജിപ്ത്, സിറിയ, ജോർദാൻ എന്നീ രാജ്യങ്ങൾ നടത്തിയ യുദ്ധത്തിനു ശേഷം ഒപെക് ആദ്യമായി എണ്ണയെ രാഷ്ട്രീയ ആയുധമാക്കാൻ തീരുമാനിച്ചു. ഇസ്രായേലുമായി സഖ്യമുള്ള രാജ്യങ്ങൾക്ക് എണ്ണ നൽകാതിരിക്കുകയും ഉൽപാദനം കുറയുകയും ചെയ്തതോടെ എണ്ണവില വർധനയിലേക്ക് നീങ്ങി. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ ഓയിൽ ക്രൈസിസ്. ഇത് പെട്രോളിനെ ആശ്രയിച്ചിരുന്ന നിരവധി വ്യാവസായിക രാജ്യങ്ങളെ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീക്കി. ഇതോടെ രാജ്യങ്ങൾ ഉപഭോഗം കുറയ്ക്കാനും മറ്റിതര ഊർജ സ്രോതസ്സുകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1975 കടലിൽ, അതായത് ഓഫ്ഷോറിൽ കൂടുതൽ നിക്ഷേപങ്ങൾ കണ്ടെത്തി. ഇതിനിടെ USSR ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാജ്യമായി മാറി. 1979 ഇറാനിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഷായുടെ ഭരണം മാറുകയും ഇസ്ലാമിസ്റ്റ് റിപ്പബ്ലിക് അധികാരത്തിലേറുകയും ചെയ്തു. ഇത് പാശ്ചാത്യ വിരുദ്ധ നയത്തിലേക്ക് രാജ്യം മാറാൻ കാരണമായി. ഇതോടെ രാജ്യത്തെ എണ്ണ ഉൽപാദനം കുത്തനെ ഇടിഞ്ഞു. ഇത് ലോകത്തിലെ രണ്ടാമത്തെ ഓയിൽ ക്രൈസിസിന് കാരണമായി.
അതിർത്തി തർക്കങ്ങളെ തുടർന്ന് ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം ആരംഭിക്കുന്നു. 8 വർഷത്തോളമാണ് യുദ്ധം നീണ്ടു നിന്നത്. ഇത് ആഗോള ഓയിൽ മാർക്കറ്റിനെ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു. ഇതോടെ വ്യാവസായിക രാജ്യങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിന്റെ സ്ഥിരത ഒരു പ്രധാന മുൻഗണനയായി മാറുന്നു. യുദ്ധം കടുത്തു നിൽക്കുമ്പോൾ എണ്ണ വിതരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി 100 കണക്കിന് പാശ്ചാത്യ പടക്കപ്പലുകളാണ് പേർഷ്യൻ ഗൾഫ് കടലിലേക്ക് എത്തുന്നത്. യുദ്ധത്തിന്റെ അവസാനത്തിൽ ഇറാഖ് ദുർബലമാവുകയും സൗദി അറേബ്യയോടും കുവൈറ്റിനോടും കടപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ വലിയ തോതിലുള്ള സൈനിക ഉപകരണങ്ങൾ ലഭിച്ചതിനാൽ ഈ മേഖലയിലെ ഏറ്റവും വലിയ ശക്തിയായി ഇറാഖ് മാറുന്നു. ഈ സാഹചര്യം മുതലെടുത്ത് ഇറാഖ് കുവൈറ്റിനെ ആക്രമിക്കുന്നു. ഒരു അതിർത്തി തർക്കത്തെ തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ അന്താരാഷ്ട്ര സഖ്യം രൂപീകരിക്കുകയും അമേരിക്കയുടെ ഇടപെടലുകൾ നടക്കുകയും ചെയ്യുന്നു. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളിലെ രാജാക്കന്മാരുമായി കരാറുകൾ ഒപ്പിട്ടുകൊണ്ടും മിലിറ്ററി ബേസുകൾ സ്ഥാപിച്ചുകൊണ്ടും അമേരിക്ക ഈ സമയം മിഡിൽ ഈസ്റ്റിൽ പിടിമുറുക്കുന്നു. ഇതിനു പിന്നാലെ ഇറാഖിനും ഇറാനുമെതിരെ അമേരിക്ക ഉപരോധങ്ങളുടെ പരമ്പര തീർക്കുന്നു. 1993 സൗദി അറേബ്യ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു. രാജ്യത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപ ഖനികൾ കണ്ടെത്തുകയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാജ്യമായി മാറുകയും ചെയ്യുന്നു. റഷ്യയും ഇതുപോലെ എണ്ണ നിക്ഷേപങ്ങൾ കണ്ടെത്തുന്നു. ഉൽപാദനം വർദ്ധിച്ചതോടെ എണ്ണ വിലയിൽ ഇടിവുണ്ടാകുന്നു. ഇതോടെ ഓഫ്ഷോർ ഓപ്പറേഷൻസ് ലാഭകരമല്ലാത്ത സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ഇക്കാര്യങ്ങൾ ഓയിൽ കമ്പനികൾക്ക് മുന്നിൽ പ്രതിസന്ധികളുടെ മതിൽ തീർക്കുന്നു. ഇതോടെ 1999 ലോകത്തിലെ 6 എണ്ണ കമ്പനികൾ ചേർന്നുകൊണ്ട് ഒരു കൺസോർഷ്യം രൂപീകരിക്കുന്നു. 2000 US മിഡിൽ ഈസ്റ്റിലേക്ക് തങ്ങളുടെ മിലിറ്ററി സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നു. ഇസ്രയേലുമായി സഖ്യം ചേരുന്ന അമേരിക്ക തങ്ങളുടെ മണ്ണിൽ നിൽക്കുന്നതിൽ മിഡിൽ ഈസ്റ്റിലെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടാകുന്നു. മറുഭാഗത്ത് ഇറാനും ഇറാഖിനുമെതിരെ ഉണ്ടായിരുന്ന ഉപരോധങ്ങൾ നീക്കാനുള്ള സമ്മർദ്ദവുമേറുന്നു. 2001 സെപ്റ്റംബർ 11 US ഏറ്റവും വലിയ ഭീകരാക്രമണം ഉണ്ടാകുന്നു. ഇതിനു പിന്നിലെ സൗദി പൗരന്മാരുടെ സാന്നിധ്യവും US മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. എണ്ണയ്ക്ക് വേണ്ടി സൗദി അറേബ്യയെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്നത് മാറി ചിന്തിക്കാൻ US പ്രേരകമായി. 2002 ഗൾഫ് ഓഫ് ഗുനിയയുടെ ഓഫ്ഷോർ ഫീൽഡിൽ ഏറ്റവും വലിയ റിസോഴ്സ് കണ്ടെത്തിയതോടെ ആഫ്രിക്കയുടെ എണ്ണ ഉൽപാദനവും വർദ്ധിച്ചു. അതേസമയം മിഡിൽ ഈസ്റ്റിൽ 2003 US ഇറാഖിലേക്ക് കടന്നുകയറ്റം ആരംഭിച്ചു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഇറാഖിലെ എണ്ണ അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് എത്തി. അതേസമയം ഉപരോധങ്ങളിൽ തുടർന്ന ഇറാൻ തങ്ങളുടെ എണ്ണ വിൽപ്പനയ്ക്കായി ഏഷ്യൻ മാർക്കറ്റിലേക്ക് നീങ്ങി. ചൈന, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇറാൻ എണ്ണ വിറ്റു തുടങ്ങി. വിവിധ രാജ്യങ്ങളിലേക്കുള്ള സമൃദ്ധമായ എണ്ണ വിൽപ്പനകൾ ലോകരാജ്യങ്ങളുടെ എക്കോണമിയെ തന്നെ ഉയർത്തി. വികസ്വര രാജ്യങ്ങളുടെ വളർച്ച കുത്തനെ ഉയർന്നു. ഇതോടെ എണ്ണയുടെ വില വലിയ തോതിൽ വർദ്ധിച്ചു. എന്നാൽ 2008 സാമ്പത്തിക പ്രതിസന്ധി ഈ എണ്ണ വിലയെ കുത്തനെ താഴെയെത്തിച്ചു. ഈ സമയം വെനിസ്വേലയിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപം കണ്ടെത്തിയത് അവരെ സൗദി അറേബ്യയ്ക്കും മുന്നിലെത്തിച്ചു. ലോകരാജ്യങ്ങളിൽ എണ്ണയുടെ ആവശ്യകത വർദ്ധിച്ചതോടെ ക്രൂഡ് ഓയിലിന്റെ വിലയും കൂടി. ഇതിനിടെ എണ്ണഖനനത്തിനായി നിരവധി പുതിയ വഴികൾ തേടിയെങ്കിലും ആഗോള ഉൽപാദനത്തിന്റെ 30% നൽകിയിരുന്നത് ഓഫ്ഷോറിൽ നിന്നായിരുന്നു. കൂടുതൽ കടലിന്റെ ആഴങ്ങളിലേക്ക് കുഴിക്കാൻ ഓയിൽ കമ്പനികൾ തീരുമാനിച്ചു. ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ ഇത്തരത്തിൽ ആഴമേറിയ ഡ്രില്ലിംഗ് നടക്കുന്നത് പരാജയപ്പെട്ടു. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓയിൽ സ്പില്ലിന് കാരണമായി. അതേസമയം അമേരിക്കയിൽ പുതിയ ടെക്നോളജികൾ കണ്ടെത്തി. ഓയിൽ റിസർവോയറിൽ ഹൈ പ്രഷറിൽ ഫ്ലൂയിഡ് ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് പൊട്ടലുകൾ ഉണ്ടാക്കി കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടന്നു. ഇത്തരത്തിൽ കൂടുതൽ നിക്ഷേപങ്ങൾ കണ്ടെത്തിയത് അമേരിക്കയെ വീണ്ടും എണ്ണ ഉൽപാദനത്തിൽ മുകളിലെത്തിച്ചു. എണ്ണയുടെ വില കുറഞ്ഞതും ലഭ്യത കൂടിയതും ലോകരാജ്യങ്ങളിൽ ഉപഭോഗം വർദ്ധിപ്പിക്കാനിടയായി. അതായത് ദിനം പ്രതി ഉപഭോഗം 100 മില്യൺ ബാരൽ വരെ എത്തി. ഇതിന്റെ 3/2 ഉപയോഗിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിയിലായിരുന്നു. ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്ന മേഖല. ഇതോടെ അമേരിക്കയും യൂറോപ്പും ഉപഭോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക സോണുകൾ ഉണ്ടാക്കി. ആധുനിക കാലഘട്ടത്തിന്റെ തുടക്കം മുതൽ തന്നെ നിരവധി ഓയിൽ സ്പില്ലുകളും പ്രകൃതിക്ക് ദുരന്തങ്ങൾ ഉണ്ടാക്കി. ദീർഘനാള് നീണ്ടുനിന്ന ഓയിൽ സ്പില്ലിലൂടെ നഷ്ടപ്പെട്ട നൈഗർ ഡെൽറ്റ ഏറ്റവും വലിയ ഉദാഹരണം. കോവിഡിന് ശേഷം ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി നിരവധി കോൺട്രാക്ടുകൾ റിഗുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ, UAE അടക്കമുള്ള രാജ്യങ്ങൾ പുതിയ പുതിയ കോൺട്രാക്ടുകൾ റിഗുകൾക്ക് നൽകുന്നുണ്ട്. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ നിരവധി തൊഴിലവസരങ്ങളും ഇതിലൂടെ ഉണ്ടാകുന്നു.